എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു സാധനമാണ്. ഇത് എന്താണെന്നറിയാമോ? മുതിര, ഹോൾസ് ഗ്രാം. ഈ മുതിര കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു അര ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട്. ഈ മുതിര ഒന്ന് കഴുകിക്കൊണ്ട് വരണം. പെട്ടെന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുതിരാനായിട്ട് സമയം അനുവദിക്കരുത്, പെട്ടെന്ന് തന്നെ കഴുകി എടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇടാം. ഈ മുതിര കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുതിരയിൽ മിക്കവാറും കല്ലുണ്ടാവും. ഇപ്പോൾ കല്ലില്ലാത്തതൊക്കെയാണ് കിട്ടണേ, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ മുതിര നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ മുതിര നന്നായിട്ട് ചുവക്ക് വറുക്കണം കേട്ടോ. നന്നായിട്ട് അതിനൊരു നല്ല കുമുകുമെന്നുള്ള വാസന വരും, അതുവരെ നമ്മൾ വറുക്കണം. പിന്നെ ഈ മുതിര ചമ്മന്തിക്ക് ഞാനെടുത്തിരിക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. അല്പം തേങ്ങ, ഒരു വാളൻ തേങ്ങ, പിന്നെ കുറച്ച് ഒരു 8-10 ചുള ഉള്ളി, ഒരു 5-8 കൊല്ലമുളക്, ഒരു 3 പച്ചമുളക്, ഒരു നെല്ലിക്കാ വലിപ്പം പുളി, കുറച്ച് കറിവേപ്പില. ഇതിൽ പുളിയും പച്ചമുളകും വെച്ച് ബാക്കിയെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. മുളക് നന്നായിട്ട് വറുത്തെടുക്കാം. മറ്റുള്ളതൊക്കെ അതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മുതിര ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് മുതിര ഉള്ളിൽ ചെന്നാൽ ഏറ്റവും നല്ല സാധനമാണ്. കിഡ്നി സ്റ്റോൺ അതുപോലുള്ള എല്ലാത്തിനും നല്ലതാണ്. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കൊക്കെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് മുതിര കഴിച്ചാൽ അവരുടെ സ്റ്റോൺ നന്നായിട്ട് അരിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. പൊട്ടിത്തുടങ്ങി, നല്ല വാസന വന്നു തുടങ്ങി കണ്ട, ഒരു ബ്രൗൺ കളറായിട്ട് വരും. ഒരുപാട് ബ്രൗൺ ആവേണ്ട, നല്ലൊരു വാസന വരും. എപ്പോഴും തീയ ഫ്ലെയിം മീഡിയത്തിലേ ഇടാവാൻ പാടുള്ളൂ, ഉള്ളിലിടരുത്. ഇത് പൊട്ടും, പൊടപൊടാന്ന് പൊട്ടും. ആ വാസന വന്നു തുടങ്ങിയാൽ ഇത് പാകത്തിനായി തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുളക്, ഈ മുളകും ഈ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഈ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മുടെ മുതിരയുടെ ഒപ്പം കിടന്നൊന്ന് അടുത്ത് മൂക്കട്ടെ. ഒരുപാട് മൂക്കൊന്നും വേണ്ട, മുതിര നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഈ മുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ അതിൻ്റെയൊക്കെ ആ പച്ച ടേസ്റ്റൊന്ന് പൊക്കോട്ടെ. മുതിര പൊട്ടുന്ന ശബ്ദം കേട്ടാം, അത് മുതിര മൂത്തു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ സൈനാണ്. പാകായി. ഇനി നമുക്ക് ഈ തേങ്ങയും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും ഈ പുളിയും കൂടെ ഇതിലേക്ക് ഇടാം. തേങ്ങ പതുക്കെ ആ പച്ചപ്പ് അത് പോയാൽ മാത്രം മതി കേട്ടോ, മുക്കൊന്നും വേണ്ട. എല്ലാം കൂടെ ഒന്ന് മിക്സായിക്കട്ടെ. ഇനി ഇതിലേക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാനപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടെ ഒന്ന് ചേർത്തേക്കാം. മുതിരച്ചമ്മന്തി ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ സ്വാദാണ്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് ഇത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആറിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരയരുത്. ഒരു തരിതെറുപ്പോടുകൂടി നമ്മൾ അരച്ചെടുക്കണം. ഈ മുതിര നമുക്ക് പതുക്കെ ഒന്ന് കടിക്കണം. അപ്പോൾ തരിതെറുപ്പോട് കൂടിയിട്ട് വേണം നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട്. വെള്ളം തൊടാതെ അരച്ചു കൊടുക്കാം. വേണമെന്ന് വെച്ചാൽ തിളപ്പിച്ച് ആറിയ വെള്ളം പതുക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം. അതിൻ്റെ ആവശ്യം വരില്ല നമുക്ക്. ഇത് അരച്ച് എടുത്തുകൊണ്ട് വന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്ന് പതുക്കെ ആറട്ടെ. മുതിര ചമ്മന്തി റെഡി. നല്ല തരിതരിപ്പായിട്ടുള്ള ചമ്മന്തിയാണ്, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തിയാണ്. ചോറിനും കഞ്ഞിക്കും എല്ലാത്തിനും കൂടെ, ചപ്പാത്തിയുടെ കൂടെ വരെ നമുക്ക് ഈ മുതിര ചമ്മന്തി കൂട്ടിക്കഴിക്കാം. ചമ്മന്തികളൊക്കെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ്. ഒരുപാട് ചമ്മന്തികളുണ്ട്. എല്ലാ ചമ്മന്തികളും പല വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത്, മുതിര പ്രഗ്നൻസി പീരീഡിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ
പ്രഗ്നൻസി ആയിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് കഴിക്കാൻ പാടില്ല. കാരണം ഇതൊരു ചൂട് ആയിട്ടുള്ള ഒരു വസ്തുവാണ് മുദ്ര എന്ന് പറയുന്നത്. ശരീരത്തിൽ ഊഷ്മാവ് കൂട്ടുന്നതാണ്. അപ്പോൾ ഈ പീരീഡിൽ മാത്രം ഇത് ഈ 3 മാസത്തേക്ക് മാത്രം കഴിക്കാൻ പാടില്ലാത്തതാണ്. അതിലവരൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഈ സ്വാദിഷ്ടമായിട്ടുള്ള മുദിര ചമ്മന്തി. വയറിന് ഏറെ വിശേഷമായിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.